സ്വർണം പ്രസവിക്കുന്ന പശുക്കൾ, എല്ലാ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും എല്ലാം തന്നെ നമ്മുടെ പുസ്തകത്തിലുണ്ട് വരികൾ. ഇനിയിപ്പോൾ പുതിയ സാധനങ്ങളെ കണ്ടുപിടിക്കുന്നത് എല്ലാം പുസ്തകത്തിലുണ്ട്, പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ പുസ്തകത്തിൽ എവിടാന്ന്. കാര്യം ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കുന്നവരൊക്കെ വെറും ശശിയായി പോകത്തില്ലേ. അതുകൊണ്ട് കണ്ടുപിടിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യമേ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കാസറ്റ് ഇറക്കി കഴിഞ്ഞാൽ സിനിമ കാണാൻ ആളുണ്ടാവില്ലല്ലോ. അപ്പോൾ അതേ കണക്ക് കണ്ടുപിടിക്കുക നിങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ പറയും ഇന്ന ശ്ലോകം ഇത്ര വരി, വേഴ്സ് നമ്പർ ഡാഷ്, ചാപ്റ്റർ നമ്പർ ഡാഷ് എന്ന് പറയും. അതാണ് നമ്മുടെ അർജുനൻ പറയുന്നത്, എൻ്റെ കൃഷ്ണ വേദങ്ങളിലും പുരാണങ്ങളിലും വിമാനവും ന്യൂക്ലിയർ ബോംബും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഈ കുതിരയും തേരും മറ്റും യുദ്ധം ചെയ്ത് എന്തിനായിരുന്നു ഗുരു എന്ന് ചോദിക്കുകയാണ്. ഈ വ്യാഖ്യാന ഫാക്ടറി വളരെ ഭീകരമാണ്. നിങ്ങളിപ്പോൾ ഒരു ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുധാരയാണ് ഈ വ്യാഖ്യാന ഫാക്ടറി എന്ന് പറഞ്ഞാൽ. മതസാഹിത്യത്തിൽ എല്ലാം ഉണ്ട്, ഈ പോസ്റ്റ് മോഡേണിസ്റ്റ് രീതികളാണ്. ഉദാഹരണമായിട്ട് ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഇടുന്നു, ഒരു ഉദാഹരണം സുലൈമാൻ, അത് മീൻ കച്ചവടക്കാരൻ്റെ മാനാണ്. അപ്പൊ അവനോട് ചോദ്യം ചോദിക്കുന്നത് ഹിമാലയത്തിൽ മഞ്ഞുരുകുന്നത് എന്തുകൊണ്ട്. അപ്പൊ അവനത് വലിയ ധാരണയൊന്നുമില്ല. അവനറിയാം അച്ഛൻ എപ്പോഴും മഞ്ഞ്, ഉപ്പായിക്ക് പനി വരുമ്പോൾ ഉമ്മ കൊണ്ടുവന്ന് ഐസ് വെക്കാറുണ്ട്. അപ്പൊ ഈ പനിയുടെ ചൂട് കൊണ്ട് ഇങ്ങനെ ഐസ് ഇങ്ങനെ ഉരുകാറുണ്ട്, ഹിമ ഉരുകാറുണ്ട്. അപ്പൊ അവൻ ആലോചിച്ച് എന്തായിരിക്കും ഉത്തരം. അവൻ പറഞ്ഞു അവനിക്ക് പനി വന്നതും കൊണ്ട് എന്ന് എഴുതി വെച്ച്. ഉടനെ ഇത് കണ്ട ഉത്തരാധുനികനായിട്ടുള്ള ബാലൻ മാഷ് ഈ ചോദ്യം വായിച്ചു, അവനി എന്ന് പറഞ്ഞാൽ ഭൂമി, അവനിക്ക് പനി വന്നത് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് പനി വന്നത്. ഭൂമി വിയർക്കുന്നു, ആഗോള താപനം, ഗ്ലോബൽ വാർമിംഗ്, കൊടുത്തു മാർക്ക്. ഏതാണ് ഇവിടെ നടക്കുന്ന മുഴുവൻ വ്യാഖ്യാന ഫാക്ടറികളും മതഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ ഹൈഡ്രജൻ ബോംബും ആറ്റം ബോംബും ഹാഡ്രോൺ കൊളൈഡറും ഒക്കെ ഉണ്ടാക്കുന്ന ഈ വകുപ്പിലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ ശക്തമാണ്.